ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അത് സംബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള പല ചടങ്ങുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ എല്ലാ തവണത്തെ പോലെയും ഒരു പട്ടി ഷോ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി ചൂലുമായി എടുത്ത് ഇറങ്ങി അടിച്ചു വാരുന്ന ഒരു ചിത്രം, അത് പങ്കുവെച്ചുകൊണ്ട് ഒരു വലിയ സന്ദേശം പങ്കുവെക്കുന്നു എന്നുള്ളത്. ഞാനിതിനെ പട്ടി ഷോ എന്നേ വിളിക്കുകയുള്ളൂ. അതിപ്പോൾ പ്രധാനമന്ത്രി ആയതുകൊണ്ടല്ല, ഈ പട്ടി ഷോ പണ്ട് ഞാനും കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്ത്യക്കാർ പൊതുവിൽ, ഇനിയിപ്പോൾ മലയാളികൾ എന്ന് വേണമെങ്കിൽ പറയണമെങ്കിൽ അങ്ങനെയും പറയാം, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു സംഗതി ഇതുവരെ നമ്മളുടെ ചിന്തകളിലേക്ക് കൊണ്ടുതരാൻ സാധിക്കാതെ പോയിട്ടുള്ളൊരു സംഗതിയാണ് ഈ പൊതു ശുചിത്വം എന്ന് പറയുന്നൊരു ചിന്ത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആരുടെ ഭാഗത്തു നിന്നാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് നമ്മളുടെ സറൗണ്ടിങ്സൊക്കെ ഒന്ന് ക്ലീനായിട്ട് വെക്കണം, അതുകൊണ്ട് ഞാൻ ശുചിത്വം പാലിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ തീരുമാനിച്ചാൽ, എന്നെക്കൊണ്ട് അത് എത്ര നാൾ അല്ലെങ്കിൽ എത്ര ദൂരം ആ തീരുമാനവുമായിട്ട് നടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ടുള്ളൊരു വേസ്റ്റ് ഡിസ്പോസൽ ഒരു സിസ്റ്റം ഇല്ലാത്തതിൻ്റെ അഭാവം ഈ സ്വാതന്ത്ര്യം ലഭിച്ച ഇത്ര നാളായിട്ടും ഇപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിവിടെ ഭരിച്ചിട്ട് പോയ UKയിലും അല്ലെങ്കിൽ നമ്മളുടെ ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആ സാധനം ഉണ്ടായിരിക്കെ, എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലതില്ലാത്തത്? അത്തരത്തിലുള്ളൊരു വേസ്റ്റ് ഡിസ്പോസൽ സംവിധാനത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രധാനമന്ത്രി ഇന്ന് ഈ ഒരു ചൂലുമായിട്ട് ഇറങ്ങി ഈ പട്ടി ഷോ കാണിക്കുന്നതിനേക്കാളും ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടിയിരുന്നത്, ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇനി ഗാന്ധിജി ചെയ്തു എന്നതിൻ്റെ പേരിൽ അതിനെ ഇതുപോലെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്, ഇതുപോലെ ഏത് സംഭവം ഏത് തരം ദിവസങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നൊരു ഒരു പരിപാടിയെങ്കിലും ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു നാഷണൽ പോളിസി ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വേണം. ഈ വൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നാഷണൽ ഹൈവേസ് ബിൽഡ് ചെയ്യുന്നതായാലും അതുപോലെ പല കാര്യങ്ങൾ, ആധാർ കാർഡ് ഉൾപ്പെടെ എല്ലാം, GST എല്ലാം കൊണ്ടുവരുന്നു, എല്ലാം ഒന്നിൻ്റെ കീഴിലേക്ക് ഒരു നേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു, ബസ്സുകളുടെ കളർ പോലും ഒരെണ്ണമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി, അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അത് ചെയ്യാൻ സാധിക്കാത്തത്? ഒരു നാഷണൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു പോളിസി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ സംസ്ഥാനങ്ങളെ അതിനുവേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുന്നതും അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനവും അതിനുവേണ്ടി സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ ഇത്ര വലിയ ബുദ്ധിമുട്ട് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് പല രാജ്യങ്ങളിൽ നടക്കുന്നൊരു കാര്യമാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമ്മളുടെ രാജ്യത്ത് നടക്കാതെ പോകുന്നത്? എന്നിട്ട് ആ തരത്തിൽ അതിനെ സോൾവ് ചെയ്തുകൊണ്ട് ഞാൻ ശുചിത്വം പാലിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള ഒരു കിറ്റ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ കിറ്റ് എന്ന് പറയുമ്പോൾ മറ്റേതല്ല, ഒരു 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 കൂട ഇതുപോലെ വേസ്റ്റുമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ അത് എവിടെ കൊണ്ട് കളയും? അത് വെറ്റ് വേസ്റ്റും ഡ്രൈ വേസ്റ്റും അതുപോലെ പ്ലാസ്റ്റിക് അതല്ലെങ്കിൽ ഇതുപോലെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് എങ്ങനെ എനിക്ക് കളയാൻ കഴിയുമെന്നൊരു ചിന്ത നമ്മളെ നാട്ടിലില്ല. ഇപ്പം ഞാൻ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിലോ അങ്ങാടിയിലോ എവിടെയാണെങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ 100% അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണത്. ഇപ്പോൾ സിറ്റീസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഇപ്പോൾ ബ്രഹ്മപുരം പ്ലാന്റ് കത്തി അവിടെ വലിയ പുക ശല്യമൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇത് ഈ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ ഇനിയെങ്കിലും മാറ്റം കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഗാന്ധി ജയന്തിക്കെങ്കിലും വീണ്ടും ഈ ചൂലുമായിട്ട് ഇറങ്ങി ശുചിത്വം എന്ന് പറഞ്ഞതുപോലെ കൊട്ടിഘോഷിക്കുന്ന ഈ പട്ടി ഷോ നിർത്തേണ്ട സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നുമല്ല ഇനി ചെയ്യേണ്ടത്. ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു കാര്യമാണ്. ഇതിങ്ങനെ ഒരു ഒരു ഒക്ടോബർ 2 മാത്രം ഇങ്ങനെ നാട് ഈ മറ്റേ ചെടി വെട്ടിക്കളഞ്ഞ് നാട് നന്നാക്കേണ്ട ഒരു സാധനമല്ല, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. വൃത്തി അത് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് എല്ലാ ദിനവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു വിഷയത്തിൽ. അപ്പോൾ അത് നമ്മളൊന്ന് ഓർക്കണം. അത് നിങ്ങളാലാവുന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ മനസ്സിൽ വരിക, ഇത് നമ്മളിതിൻ്റെ ഒരു റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ആളുകളായിട്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് എന്നാണ്. നമ്മളിത് ഇത് പ്രൊവൈഡറായിട്ട് മാറുന്ന ലെവലിലേക്ക് മാറാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയക്കാരനായാൽ, ഞാനൊരു പോളിസി മേക്കറായി കഴിയുമ്പോൾ, ഞാൻ അങ്ങനെ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെയേ ആയിരിക്കുള്ളൂ എന്ന തീരുമാനമെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് ആ ചിന്ത നമ്മളിൽ നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ
നമുക്കറിയുന്ന ആരെങ്കിലും ഒക്കെയോ ഇതുപോലെ ഒരു പോളിസി മേക്കറായിട്ട് മാറുമ്പോൾ അവരോടെങ്കിലും നമുക്ക് പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ നമ്മളെ നാട് നന്നാവില്ല, നമ്മളുടെ നാട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഇത് മാറ്റാൻ കഴിയുന്ന കാര്യമാണ്, 100% മാറ്റാൻ കഴിയുന്ന കാര്യമാണ്. അതിന് വേണ്ടത് നമ്മളുടെ ചിന്താഗതി മാറുക എന്നുള്ളതാണ്. നമ്മൾ മാറിയാലാണ് നമ്മളിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രീയക്കാർക്ക്, പോളിസി മേക്കേഴ്സിന് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പട്ടിഷോ, ഈ ചൂലുമായിട്ട് ഇറങ്ങി ശുചിത്വം കാത്തു സൂക്ഷിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന, അത് എന്തിൻ്റെ പേരിലായാലും അങ്ങനെ അവർ വൃത്തി എന്ന് പറയുന്ന സാധനത്തിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദിനത്തെ ഉപയോഗിക്കുന്ന ആ സമയം അത് നിർത്തേണ്ട സമയമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, അതിന് വേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട്. ഇനി ഇതിൻ്റെ ഒരു മെഡിക്കൽ ഒരു വശം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഇവിടുത്തെ നായശല്യം, ഇവിടെ സ്ട്രേ ഡോഗ്സിൻ്റെ പ്രോബ്ലം. പട്ടി കടിക്കുന്നു, പട്ടികൾ ആളുകളെ കടിച്ച് പരിക്കേൽപ്പിക്കുന്നു, റാബീസിൻ്റെ വിഷയം നമ്മൾ പറയുന്നു, എലിപ്പനിയുടെ കാര്യം നമ്മൾ പറയുന്നു, കൊതുക് ശല്യത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം മാറണം എന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് ഡിസ്പോസൽ ശരിയാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പോംവഴി, ഒരു ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഒറ്റമൂലികളില്ലാന്നാണ് പറയാറ്, പക്ഷേ ഈ ഒരു വിഷയത്തിലുള്ള ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് പ്രോപ്പർ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ചെയ്താലല്ലാതെ അത് ഈവൻ പലതരത്തിലുള്ള ഡാമേജസ് നമ്മളെ നാട്ടിലുണ്ടാക്കുന്നു. ഈവൻ വാട്ടർ ബോഡീസ് പോലും അവിടെ പൊല്യൂട്ടഡ് ആവുന്നതിന് അത് കാരണമാകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംഗതി തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ നീക്കിയാലാണ് ഈ മെഡിക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ള നമ്മളുടെ റാബീസിൻ്റെ പ്രശ്നമായാലും എലിപ്പനിയുടെ വിഷയമായാലും കൊതുക് ശല്യമായാലും അത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കൊതുകുജന്യ രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള മലേറിയ പോലെയുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഡെങ്കിപ്പനി പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ അവിടെയും കറങ്ങി തിരിഞ്ഞത് ഏറ്റവും അവസാനം എത്തിപ്പെടുന്നത് ഈ വേസ്റ്റ് ഡിസ്പോസലിലെ വിഷയങ്ങളിലേക്ക് തന്നെയാണ്. തെരുവ് നായശല്യം എന്ന് പറയുന്നത് അത് പരിഹരിക്കണമെന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അത്തരത്തിലുള്ളൊരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ വേസ്റ്റ് ഡിസ്പോസൽ പ്രോപ്പറാക്കുക എന്നുള്ളത്. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഈ വൃത്തി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പരിഹാരമായിട്ട് മാറുന്നത് എന്ന് ഞാനൊന്ന് പറയുകയാണ്. ഇതിൻ്റെ ഒരു സാന്ദർഭികമായിട്ട് ഇന്നത്തെ ദിവസം അതായത് കൊണ്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്.